ഈ ക്രിസ്മസിന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ബോട്ടിലിനകത്ത് ക്രിബ് സെറ്റ് ചെയ്താലോ? ഇത് നമുക്കൊരു ബോട്ടിലാട്ടല്ലേ, ബോട്ടിൽ ക്രാഫ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഇത് ഞാനൊരു ബോട്ടിലാട്ട് കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. സോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടി നമ്മൾ എടുക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഉള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാന്ന്. ആദ്യം ഞാൻ ചെറിയൊരു ക്രിബ് സെറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഗാർലൻസ് എടുത്തിട്ടുണ്ട്. അധികം ലെങ്തി ആയിട്ടുള്ള ഗാർലൻസ് എടുക്കണമെന്നില്ല, കാരണം നമ്മൾ ഈ ബോട്ടിലിൻ്റെ ഒരു ടോപ്പ് പോർഷനിൽ മാത്രമേ നമ്മളൊരു ട്രീ പോലെ ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ചെറിയ ഒരു ലെങ്തിലുള്ള ഗാർലൻസ് മതി. ഇപ്പോൾ എന്തിനേലും ബാലൻസ് ഒക്കെ ആണെങ്കിലും നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കേക്ക് ബോർഡ് ഒരു പ്ലാറ്റ്ഫോമായിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്രിബ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഞാനിതെടുത്തത്. അല്ലാതെ ഈ ബോർഡ് നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഒരു കാർഡ്ബോർഡ് പീസ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പേപ്പേഴ്സ് ലൈക്ക് സിൽവർ പേപ്പേഴ്സ്, വൈറ്റ് പേപ്പർ, ഈവൻ ന്യൂസ് പേപ്പേഴ്സ് വരെ നമുക്ക് ഈ ബോർഡ് കവർ ചെയ്യാൻ യൂസ് ചെയ്യാം. കാരണം അറ്റ്ലാസ്റ്റ് ഈ കാർഡ്ബോർഡ് ഒട്ടും വിസിബിൾ അല്ല, കാരണം നമ്മൾ ഈ കാർഡ്ബോർഡ് ഫുൾ കോട്ടൺ വെച്ച് കവർ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിലും നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ മെയിൻ ഐറ്റമാണ് ബോട്ടിൽ. ബോട്ടിൽ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും വലിപ്പമുള്ള ബോട്ടിൽ തന്നെ എടുക്കണം. കാരണം നമ്മുടെ കയ്യിലുള്ള ആ ഒരു ക്രിബ് ചീട്ടാവുന്ന പോലത്തെ അത്ര വലിപ്പമുള്ള ബോട്ടിൽ തന്നെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ ബോട്ടിലിൻ്റെ ബോട്ടം എൻഡ് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ബോട്ടിലിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ ചെറിയൊരു ആർച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അടുത്ത ഞാൻ ഈ കാണുന്ന പോർഷനിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് സ്റ്റാർസ് ഞാൻ ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ അത്ര ഹാർഡല്ലാത്തൊരു ഗം യൂസ് ചെയ്ത് ഈ ബോട്ടിലിന് ചുറ്റും ഈക്വി ഡിസ്റ്റൻസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് നമ്മൾ പെയിന്റ് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റാർസ് എടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഗം യൂസ് ചെയ്ത് വേണം സ്റ്റാർസ് സ്റ്റിക്ക് ചെയ്യാൻ. സ്പ്രേ പെയിൻറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ അത് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അതില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ടൂത്ത് ബ്രഷിൽ കുറച്ച് പെയിൻറ്റ് ഒന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്ന സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച സ്റ്റാർസ് നമുക്കൊന്ന് എടുക്കാം. അടുത്ത നമ്മൾ ഈ ബാലൻസ് വന്ന പോർഷനിൽ വൈറ്റ് പെയിൻറ്റ് അടിക്കാൻ പോവാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ പെയിൻ്റ് അടിക്കുന്നത് അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ ഈ സാധാ ഗ്ലാസ് ബോട്ടിലൊക്കെ പെയിൻറ് ചെയ്യുന്ന പോലെ അത്ര പെട്ടെന്ന് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൽ പെയിൻറ് പിടിക്കത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പ്ലാസ്റ്റിക് ബോട്ടിലിൽ പെയിൻറ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഞാൻ ബ്രഷ് വെച്ച് പെയിൻറ് ചെയ്ത് നോക്കി, സ്പോഞ്ച് വെച്ച് ഡാബിങ് ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും റെഡിയായില്ല. പക്ഷെ അങ്ങനെ വിട്ടുകൊടുത്തില്ല കേട്ടോ, വീണ്ടും വീണ്ടും ഓരോ ലെയറ് മുകളിലോട്ട് മുകളിലോട്ട് അടിച്ചടിച്ചടിച്ച് അവസാനം കുപ്പി കംപ്ലീറ്റ് നമ്മൾ അടിച്ചു തീർത്തു. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു നമ്മൾ ടിഷ്യൂ പേപ്പേഴ്സ് സ്റ്റിക്ക് ചെയ്താലേ എന്തെങ്കിലും വേറെ മെത്തേഡിലൊന്ന് യൂസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നേനെ. ലൈക്ക് ഇപ്പോൾ സ്പ്രേ ചെയ്യുമോ? കാരണം ഇപ്പോൾ സ്പ്രേ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ കാണില്ലല്ലോ എന്ന് ഓർത്താണ് ഞാൻ പെയിൻറ് ചെയ്യാൻ ഓർത്ത്. പക്ഷേ കുറേ ടൈം വേസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇനിവേ നിങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ പെയിൻറ് ചെയ്യാൻ എന്തെങ്കിലും ഈസി ആയിട്ടുള്ള മെത്തേഡ് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം. ഈ സ്പ്രേയിങ് അല്ലാതെ എന്തെങ്കിലും ഈസി ആയിട്ടുള്ള ലൈക്ക് ഇപ്പോൾ എടുക്കുന്ന ഏത് ടൈപ്പ് പെയിൻറ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് മെത്തേഡിലാണ് അടിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെന്ന് വെച്ചാൽ ആർച്ചിന് ചുറ്റും ക്ലേയുടെ ഒരു പീസ് അല്ലെങ്കിൽ ചെറിയൊരു സ്ട്രാൻഡ് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഫെവിക്രിലിൻ്റെ മോൾഡൺ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് രണ്ട് കുഞ്ഞ് പാക്കറ്റ്സ് ഉണ്ട്. സോ അത് രണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം, അതിൽ നിന്ന് വേണം നമുക്ക് ഈ ഒരു സ്ട്രാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ. ആർച്ചിൽ കം യൂസ് ചെയ്ത് വേണം നമ്മൾ ക്ലേ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ. ഇനി അടുത്ത നമുക്ക് ഈ ബോട്ടിലിനകത്ത് ലൈറ്റ് ഇട്ട് കൊടുക്കാം. അടുത്ത നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിൽ നമുക്ക് ട്രീ സെറ്റ് ചെയ്യാം. ഓൾറെഡി ഞാൻ ക്രിസ്മസ് ട്രീ ബോട്ടിലാർട്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. സോ ആ മെത്തേഡ് തന്നെയാണ് ഇതും ചെയ്യുന്നത്.
ട്രീ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ആ ഒരു സിൽവർ ബോർഡിൽ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ഈ സിൽവർ ബോർഡ് മുഴുവൻ കോട്ടൺ വെച്ച് കവർ ചെയ്യണം. അപ്പം നമ്മുടെ ബ്യൂട്ടിഫുൾ ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു കുഞ്ഞ് ക്രിബായിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ക്രിസ്മസ് ട്രീയും ക്രിബും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബോട്ടിലാട്ടിൽ വരുമ്പോൾ അത് നല്ല പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. സോ ഈ ഒരു ക്രാഫ്റ്റ് എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓൾസോ വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ക്രിസ്മസ്. ബൈ ബൈ.